നമ്മളിൽ പലരും തന്നെ ഈ സമയത്ത് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നുണ്ടാകും ഇങ്ങനെയുള്ള നിരവധി മത്സരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി മനുഷ്യർ അവരുടെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവരുടെ പുറകിൽ അണിനിരക്കുന്നതായിട്ട് അവരുടെ ടീമിനൊപ്പം ആഘോഷിക്കുന്നതായിട്ട് ഇനി മത്സരത്തിൽ തോറ്റു കഴിഞ്ഞാലും അവരുടെ ആ ടീമിനോടുള്ള ആ ഒരു വിധേയത്വവും ഒക്കെ അവർ തുടർന്നും കരുതാറുണ്ട് ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതിൻ്റെ പുറകിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയുണ്ട് അത് ഈ മനുഷ്യരിലുള്ള അവരുടെ വിശ്വാസമാണ് ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കളത്തിൽ എല്ലാം നൽകുവാനായിട്ട് തയ്യാറാകുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുന്നു അവരിൽ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള തോമസ് മിള്ളർ പറയുന്നത് പോലെ പൂർണ്ണമായിട്ടുള്ള അർപ്പണം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഫാൻസിനും ടീമിനും ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ഇങ്ങനെയുള്ള വിശ്വാസം ഏതൊരു ടീമിനും ആവശ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലും ഈ വിശ്വാസത്തെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത് യേശു തൻ്റെ സ്വദേശത്ത് വരുന്നു പക്ഷേ അവിടെയുള്ള മനുഷ്യർ യേശുവിനെ അത്ര കണ്ട് വിശ്വാസത്തിലെടുക്കുന്നില്ല അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് യേശുവിന് സാധിച്ചില്ല എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് ഇതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു വിശദീകരണം കൂടിയുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന മനുഷ്യർ നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്ന മനുഷ്യർ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഏതെങ്കിലുമൊക്കെ ഒരു ഗണത്തിൽ പെടുത്തുന്നത് നമ്മൾ പറയും എനിക്ക് അവരെ അറിയാം അവരുടെ കഴിവുകൾ അറിയാം അല്ലെ കഴിവ് കേടുകൾ അറിയാം അവരുടെ കുടുംബത്തെ അറിയാം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ മനുഷ്യരെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ നിരാകരിക്കുന്നു നമ്മൾ മനുഷ്യരെ അവരുടെ പുറമെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവഗ്രദിക്കുന്നതെങ്കിൽ പലപ്പോഴും അത് നമുക്ക് സഹായകമാകില്ല ഇപ്രകാരം പലരോടുമുള്ള വിശ്വാസമില്ലായ്മ അത് നമ്മുടെ ബന്ധങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത് മാത്രവുമല്ല നമ്മൾ മറ്റുള്ളവരിൽ വിശ്വാസം അർപ്പിക്കാത്തതുപോലെ നമ്മളോടും മനുഷ്യർ അപ്രകാരം പെരുമാറും നമുക്കും ഈ വിശ്വാസം തിരിച്ച് കിട്ടില്ല പരിഗണനകൾ കിട്ടില്ല അതെ ഇപ്രകാരം ഈ വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥം മാറിപ്പോവും യേശുവിന് ഭാഗ്യവശാൽ കുറച്ച് മനുഷ്യർ ഉണ്ടായിരുന്നു അവനോടുകൂടെ ആയിരുന്നവർ അവനില് വിശ്വാസമർപ്പിച്ചവർ ഈ മനുഷ്യരായിരുന്നു അവൻ്റെ ശക്തി അവർ വളരെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരവനെ അവരുടെ ഗുരുവായിട്ട് നാഥനായിട്ട് രക്ഷകനായിട്ട് ദൈവമായിട്ട് ഒക്കെ കാണുകയും അംഗീകരിക്കുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ഫാൻസ് ആയിരുന്നു ഈ മനുഷ്യർ അവർ യേശുവിനെ ആഘോഷിച്ചു യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തികളും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടി യേശുവിന് എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ വിശ്വാസം ഇല്ലായ്മ എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് അത് നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭകളിലുമൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് യേശു അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മോട് പറയും നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് മനുഷ്യരെ അവരുടെ യഥാർത്ഥ നന്മയിൽ പരിഗണിക്കുവാനായിട്ട് അവരായിട്ട് പരിഗണിക്കുവാനായിട്ട് അവരിൽ വിശ്വാസം അർപ്പിക്കുവാനായിട്ട് നമ്മൾ പരസ്പരം സഹായിക്കേണ്ടവർ ശക്തിപ്പെടുത്തേണ്ടവര് ടീമിന് ഫാൻസ് എന്ന പോലെ മറ്റു മനുഷ്യരോടുള്ള എൻ്റെ ബന്ധങ്ങൾ എപ്രകാരമാണ് എൻ്റെ വിശ്വാസം എപ്രകാരമാണ് അവർ ഞാൻ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് മറ്റുള്ളവർ നല്ലവരാണെന്ന് അംഗീകരിക്കുകയും അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ സഭയോട് എൻ്റെ വിശ്വാസത്തോടുള്ള കൂറ് എന്താണ് അത് എൻ്റെ ശക്തിയായിട്ട് മാറുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു ശക്തിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ